श्रीमान पिणराई विजयन तिरुवनंतपुरम एमपी शशि तरूर सिल्वर लाइन पद्धति कार्यत्तिल पिणराई विजयने प्रशंसिक्कुन्नु पिणराई विजयन शशि तरूरिने प्रशंसिक्कुन्नु परस्परं पुकर्त्तुन्नु ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം മണ്ഡലത്തിൽ അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂർ സിൽവർ ലൈൻ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി രംഗത്തു വന്നതിന്റെ സാഹചര്യം എന്താണ് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം ഈ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനമാണ് കോൺഗ്രസ് ഒരു വശത്ത് കോൺഗ്രസ്സിന്റെ വലിയ നേതാവായിട്ട് അവര് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ശശി തരൂർ സിൽവർ ലൈൻ പദ്ധതിക്ക് അനുകൂലമായിട്ട് രംഗത്തു വരികയും മറുവശത്ത് കോൺഗ്രസ് സിൽവർ ലൈൻ പദ്ധതിക്കെതിരായിട്ട് ജനകീയ കൺവെൻഷൻ നടത്തും എന്ന് പറയുകയും ചെയ്യുന്നത് ഇത് രട്ടത്താപ്പാണ് കോൺഗ്രസ് സിൽവർ ലൈൻ പദ്ധതിയിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്കൊപ്പമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശശി തരൂരിനോട് വിശദീകരണം ചോദിക്കുകയല്ല ശശി തരൂരിന്റെ ഈ നിലപാട് തിരുത്തിക്കാനും നിലപാട് തിരുത്തുന്നില്ലെങ്കിൽ തുടർന്ന് കോൺഗ്രസ് എന്തു ചെയ്യും എന്നുള്ളത് ജനങ്ങളോട് തുറന്നു പറയുകയാണ് വേണ്ടത് കെ സുധാകരൻ തള്ളി പറഞ്ഞതിനാണല്ലോ ശശി തരൂർ തള്ളി പറഞ്ഞിരിക്കുന്നത് ആര് പറഞ്ഞതാണ് ശരി എന്നുള്ളത് കെ സുധാകരൻ തള്ളി പറയുന്നു സുധാകരൻ്റെ പറഞ്ഞതിനെ തള്ളി പറഞ്ഞുകൊണ്ട് ശശി തരൂർ പറയുന്നു ആര് പറഞ്ഞതാണ് ആത്യന്തികമായിട്ട് കോൺഗ്രസിൻ്റെ നയം എന്നുള്ളതാണ് വ്യക്തമാവേണ്ടത് തള്ളി പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ കെ സുധാകരൻ ആരോപിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ശശി തരൂരിൻ്റെ നിലപാടിനെ കുറിച്ചാണ് ശശി തരൂര് കോൺഗ്രസിൻ്റെ എം പി ആണോ ഇപ്പോഴും അതല്ലെന്ന് പറയട്ടെ ആദ്യം അല്ലെങ്കിൽ ശരി കോൺഗ്രസിൻ്റെ നയം ഞങ്ങൾ ശശി തരൂരിന് ബാധകമല്ല എങ്കിൽ ശരി അതാണ് വിഷയം അല്ലാണ്ട് കെ സുധാകരൻ പറഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നുള്ള അല്ല കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായിട്ടല്ലേ തിരുവനന്തപുരത്തെ എം പി പറയുന്നത് അപ്പൊ ആ എം പിക്കെതിരായിട്ട് എന്ത് നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞാല് എം പി ഒരു വശത്ത് സിൽവർ ലൈൻ അനുകൂലമായിട്ട് പറയുക കോൺഗ്രസിന്റെ നയം എതിരാണെന്ന് പറയുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇരട്ടത്താപ്പാണ് അത് ഇരട്ടത്താപ്പാണ് അത് ജനങ്ങളെ പറ്റിക്കലാണ് ഒരു വശത്ത് ഞങ്ങള് ഇരയോടൊപ്പമാണെന്ന് പറയുക മറുവശത്ത് വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക ഇത് രണ്ടും ഒരുമിച്ച് നടത്താൻ പാടില്ല എന്റെ സുഹൃത്തെ അതല്ല ഞാൻ പറഞ്ഞത് ആ നിലപാടെടുക്കാത്ത ആളെ ആ പാർട്ടിയിലെ ആ പാർട്ടിയുടെ എം പി ആയിട്ട് തുടരുന്നതിൽ അർത്ഥം എന്താണെന്നാണ് എന്റെ ചോദ്യം അക്കാര്യത്തിൽ കോൺഗ്രസ് വിശദീകരിക്കണം ചുരുങ്ങിയത് തിരുവനന്തപുരത്തെ ജനങ്ങളോടെങ്കിലും തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് അനുഗുണമാണോ അനുസൃതമായിട്ടുള്ളതാണോ ആറ്റിപ്പുറയിലും കടക്കൂട്ടത്തും കടകംപള്ളിയിലും ഒക്കെ നിരവധി ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ്സുകാരോട്